ഹലോ അസ്സലാ വാലിക്കും എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ല ഞാൻ ഇവിടെ ബീഫ് ബീഫ് കുക്കർക്ക് എടുക്കണമെന്നാണ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് തന്നെ മിസ്റ്റേക്ക് നടക്കില്ല പ്രിയപ്പെട്ടവരെ മിസ്റ്റേക്ക് ഒന്നും സാരല്ല ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് എന്നാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉപ്പ് നമ്മൾ കണ്ട് ഇളക്കണം എന്നൊന്നുമില്ല ഉപ്പ് അലിഞ്ഞു പോകുന്ന സാധനമല്ലേ പിന്നെ എന്തിനാ അവർ ഇളക്കിയിട്ടൊക്കെ ടൈം വേസ്റ്റ് ആയി ഇളക്കണം എന്ന് യാതൊരു നിർബന്ധമല്ല കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മന്തി ഉണ്ടാക്കാനാണ് പോണത് അപ്പോൾ മന്തിക്ക് കുറച്ചൊക്കെ വെള്ളമൊക്കെ നല്ലതല്ലേ ബീഫ് എന്ത് വെള്ളമാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ വേദിയിൽ വെച്ച് ിട്ടുണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കുരുമുളക് ഉണ്ട് പട്ടണ്ടേ ഏലക്കായ മാത്രം ഇല്ല കുരുമുളക് പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത് നമ്മൾ കുത്തിച്ചതച്ചൊരു മുട്ടിക്കണ്ടത്തുമ്മൽ വെച്ച് കുത്തിച്ചതക്കണ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പോയൊക്കെ ബീഫ് വന്തു വെന്തോ എന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല ഒന്നും രണ്ടും മൂന്നും വിസിലൊക്കെ വന്നോട്ടെ അടി അടികരിയത്തില്ല തീ കുറച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുത്താൽ കുരുമുളകുണ്ട് പട്ടുണ്ട് ഗ്രാമ്പുണ്ട് നല്ല ജീരകുണ്ട് എല്ലാം കൂടി ഒന്ന് ചതച്ച് 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 വരാം നമുക്ക് കാരണം എൻ്റെ കയ്യിൽ ചതക്കാൻ മിക്സിൽ ജാർ കേടയിങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ജാർ കേടാകുക എന്താണ് അതിന് കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല എനിക്കറിയില്ല ഏതെങ്കിലും ഒരു നട്ടവിരാതെ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നല്ലൊരു മന്തി ഉണ്ടാക്കാൻ പോകല്ലേ സ്വാഗതം മന്ത്ണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മന്തിൻ്റെ അരിയൊക്കെ വേണ്ടി വരും എനിക്കിവിടെ അങ്ങനെ മന്തിൻ്റെ അരിമാണെന്ന് യാതൊരു നിർബന്ധമില്ല മന്തിൻ്റെ അരിക്ക് കുട്ടികളെ പീഡിക്ക് പറഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ നടക്കുല പ്രിയപ്പെട്ടവരെ നടക്കുല മന്തിൻ്റെ അരിയൊന്നും ഇല്ലാതെ എനിക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാനും നോക്കട്ടെ മന്തിൻ്റെ അരിനെ കാട്ടിലും ടേസ്റ്റുള്ള നല്ല നാടൻ 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 എന്താ പറയുക പറയാനും കിട്ടില്ലല്ലോ എല്ലാവരും റബ്ബെ എന്താണ് ഈ അരിൻ്റെ പേര് വരച്ചോനെ മറക്കണേ റേഷൻ അരി റേഷൻ അരി കൊണ്ട് നല്ലൊരു മന്തി ഉണ്ടാക്കുക എന്താണത് അതെന്തോ ഒരു സാധനം കുറുമ്പ് അങ്ങനെ നമ്മളെല്ലാം

പച്ചമുളക് ഒന്നുമില്ലട്ടതിൽ പറഞ്ഞൊന്നുമില്ല എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ആയാൽ മിസ്റ്റേക്ക് വരികയാണ് അപ്പോൾ ഞാനിവിടെ ഇഞ്ചി നിങ്ങൾക്ക് കാണില്ല വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവില്ലേ മനുഷ്യന്മാരല്ലേ അതൊക്കെ സർവ്വസാധാരണയാണ് അസാധാരണയാണ് ഞമ്മളിങ്ങനെ നിൽക്കാതെ പറഞ്ഞു അല്ല അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരുത്തി തരണാണ് അപ്പോൾ ഞാനിവിടെ കുരുമുളക് അല്ല ചതക്കുന്നത് ഇഞ്ചിയാണ് ഇത് ഇഞ്ചി ആണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയില്ല ഞാൻ പ്രത്യേകിച്ച് കുരുമുളക് എന്നൊക്കെ പറഞ്ഞങ്ങൾ വിശ്വസിക്കുമോ അല്ലല്ലോ അത് തന്നെയാണ് മിസ്റ്റേക്ക് പറയുന്നത് പിന്നെ കണ്ട വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ചെടുക്കുന്നുണ്ട് ഇതും ഇതേപോലെ കുത്തി ും എല്ലാം കൂടി ഈ മുട്ടിക്കല്ലേ വെച്ച് ചതിച്ച് 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 ചതച്ച് വൈക്കങ്ങിട്ടാക്കണം അങ്ങനെ നമ്മളെ ചെറിയ മിക്സിഡ് ജാറൊക്കെ ഏടായതുകൊണ്ടാണല്ലോ ഈ അതാപൊക്കെ നമ്മക്കുണ്ടായത് ഏതായാലും നോക്കിയിട്ട് കാരല്ല ചെറിയ ജാറൊക്കെ നന്നാവുമായിരിക്കും നമുക്ക് ഇത് ചതച്ചേ പറ്റുള്ളൂ ഞാൻ നല്ലൊരു മന്തി ഉണ്ടാക്കാനാണ് വന്നിങ്ങണത് അങ്ങനെ ഞാൻ അതും ചതിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു മസാല സെറ്റാക്കണമല്ലോ മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ഇടണം മാഗി കട്ടനോ മാഗി കട്ടനോ മാഗി കട്ട വേണ്ട പ്രിയപ്പെട്ടവരെ മാഗി കട്ടക്ക കേടാ എന്ത് കുന്ത്രാണ്ട കൊണ്ടാണ് അവതൊക്കെ ഉണ്ടാക്കുന്നത് ഞമ്മക്കറിയില്ലല്ലോ വർച്ചോനെ നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും ഞമ്മൾക്ക് വേണ്ട നമുക്ക് വെറും ബയോളജി മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് നല്ലൊരു മസാല എടുക്കാൻ പോവുക ഈ കാണുന്നതാണ് മല്ലിപ്പൊടി ബീഫല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ആകാം അല്ലേ മല്ലിപ്പൊടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അതുകൊണ്ടാണേ മല്ലിപ്പൊടി കുറേ ഇട്ട് കണ്ടേ എന്താ പറയുക ബീഫ് വരട്ടിയ മാരി ആക്കരുത് ഒരു തുള്ളി ഒരു മസാല ബീഫ് വരട്ടേ മാതിരി ആക്കരുത് ഒരു തുള്ളി ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത എന്തിനു വെച്ചാൽ മസാല ഒന്ന് സെറ്റാകണ്ടതല്ല അത് വെറുതെ ഇങ്ങനെ ഇതായിട്ട് കയറിയില്ലല്ലോ മസാല ഒന്ന് എന്താ പറയുക ബീഫുമ്പോൾ പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു ആവശ്യത്തിനുള്ള ഒപ്പിടുന്നു കുറച്ച് വിനാഗിരി ഒഴിക്കുന്നു പിന്നെ നമ്മൾ ഇളക്കുന്നു ഒരു തുള്ളി കളർ ചേർക്കുന്നു കളർ ചേർത്തിയില്ലെങ്കിൽ കുട്ടികൾ പറയും ഇത് മന്തിയല്ല എന്ന് പറയും അതൊക്കെ പാടൊരു ഇത് ഇതിൽ കളറേ ഉള്ളൂ ഞാൻ അതും കൂടി ഇല്ല പിന്നെ കുട്ടികൾ തന്നെ സംശയം ീക്കും അതുകൊണ്ട് ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ വന്ത 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 ബീഫാണ് ഈ കാണുന്നത് വന്തുക്കണമെന്ന് ഉറപ്പാണ് ഇങ്ങളെ ബീഫ് വന്തുക്കണോ ഇങ്ങള് ചെക്ക് ചെയ്യുക ഇൻ്റെ വന്തുക്കണോ ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്ത് കഴിച്ചു അപ്പം എൻ്റെ പാകത്തിന് വേക്കണേ ബീഫിൻ്റെ വള്ളങ്ങൾ കണ്ടിട്ടില്ലേ അതവിടെ സൈഡാക്കി മാറ്റിവെച്ചാളി അതോ ഈ വാക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കിളിമ്പി 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 യോജിപ്പിക്കുന്നു കിളിമ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് നിനക്കറിയില്ല നിന്റെ ഭാഷ ഇപ്പറഞ്ഞാൽ ഇളക്ക ഇളക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക പറയേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നില്ല പറഞ്ഞാൽ അങ്ങനെ പോകേണ്ടത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരുത്തുന്നതാണ് ഇതിലൊരു തെറ്റ് വന്നിട്ടില്ല ഞമ്മൾ ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുന്ന കാര്യം എവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ലോണം ഇളക്കിക്കോളി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടോളി കണ്ടമാനം ഉപ്പ് വാരി വിതരുത് വാരി വതറി അല്ല എന്ത് സംഭവിക്കും ആദ്യം ബീഫിൽ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഉപ്പങ്ങയറും പിന്നെ ചോറ് തിന്നാങ്ങ് കഴിച്ചൂല കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തങ്ങൾ കണ്ടിട്ടില്ലേ അതെന്നെ നാരങ്ങ നീരായാലും മതി എൻ്റെ അടുത്ത് നാരങ്ങയൊന്നും ഞാൻ ഇവിടെ ഞാനിവിടെ കടിക്കനെ പോകാൻ പറ്റില്ല നമുക്കില്ല അരി ഇതൊക്കെ മതി പിന്നെ ഈ മിസ്റ്റേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കുറച്ചും കൂടി മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ നല്ല ഒന്നും കൂടി ഒന്ന് സെറ്റ് ആയി കിട്ടുള്ളൂ നമുക്ക് ഇതിന് ഒരു പുത്തം കിട്ടണ ഒരു ബാലൻസ് കിട്ടുന്നില്ല ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ഇട്ട് കൊടുക്കണേ മൈദ ഇട്ടെടുത്ത് എളുപ്പം പൊരിഞ്ഞ് കിട്ടും പെട്ടെന്ന് അങ്ങോട്ട് പൊരിയും ഇടുന്നോട്ട് കൂട്ടി പൊരിഞ്ഞങ്ങോട്ട് കോര അത്രയും എനിക്ക് പറയാനുള്ളത് ഞമ്മൾ കണ്ടോ അരിക്ക് വള്ളത്തിക്ക് വള്ളത്തിൽ അരി ഇരുന്ന് വള്ളത്തിക്ക് അരിക്ക് ഇന്ന് അരി വള്ളത്തിക്കിടുന്നത് അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കണ്ട വള്ളത്തൊക്കെ നമ്മൾ ഉപ്പിട്ട് കണ്ട വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ റേഷൻ അരി വേവിച്ചാൽ എല്ലാവർക്കും അറിയില്ല ഇതൊക്കെ പ്രത്യേകിച്ച് നീട്ടി അലച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വല്ലാതെ നീട്ടിയലച്ചതില്ല ഇനി മാണെങ്കിൽ കുക്കറൊക്കെ ഉണ്ട് അടച്ചുവെച്ച് കാണുങ്ങളെ ഇല്ലെങ്കിലും പൊയ്ക്കോളി എന്ന് ഞാൻ പറയുന്നില്ല അവിടെ തന്നെ നിന്നോളി കാരണം തളച്ച് മേത്ത് കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ കുക്കറ് അടച്ച് വെക്കുന്നുണ്ട് വെയിറ്റ് ഏറ്റൂരികാണ്ട് അടച്ച് വെക്കണം അല്ലെങ്കിൽ കുക്കറ് കൂക്കിക്കഴിഞ്ഞാൽ ആകെ പശക്കഞ്ഞി ആക്കും അതും റേഷനരി അല്ലേ അതുകൊണ്ട് വെയിറ്റ് ഇടവേ ഊരി വെച്ചുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു അതങ്ങട്ട് ഫുള്ള് തീയിലിട്ട് വേവിച്ചെടുക്കാം ആവി ആവങ്ങനെ മോളിൽ കൂടെ വന്നോളല്ലോ വന്തുക്കണമെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കാലോ അത് വിചാരിച്ചിട്ട് ഞാനിവിടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഓയിൽ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ചെടുക്കുക അങ്ങനെ ഇന്നത് മന്തിക്ക് ഏത് ഓയിലും വേണമെങ്കിൽ ചേർത്തെടുക്കാം ഞാനിവിടെ ഞാൻ നേരത്തെ നല്ല ജീരകം ചതച്ചു എന്ന് അങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് വെറുതെ കളവ് പറഞ്ഞ് പറ്റിച്ചതാണ് നല്ല ജീരകം ഞാൻ ചതക്കാൻ അവിടെ മറന്നിട്ടുണ്ട് അപ്പം മറന്നത് നിങ്ങൾ മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ നല്ല ജീരകം പറഞ്ഞത് ഞാൻ ഇവിടെയാണ് ചതച്ച് യോജിപ്പിക്കുന്നത് പൊടി ഉണ്ടെങ്കിൽ ആണ് പൊടിയിട്ട് കൊടുത്താൽ മതി ഇതിനൊന്നും പൊടിച്ച് വെച്ചതുമില്ല മിക്സിൻ്റെ ജാറും കേട ഇപ്പം എല്ലാം കൊണ്ടുണ്ട് ഇടങ്ങാറ എന്ന് പറഞ്ഞാൽ മതി എന്നാലും നമ്മൾ തോറ്റ് കൊടുക്കില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല നമ്മൾ വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് കേട്ടോ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചട്ടി വെക്കുന്നു ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചിട്ട് ഞമ്മളെന്ത് ചെയ്യുന്നു ഞങ്ങളുടെ എണ്ണ എണ്ണ എന്നൊക്കെ പറഞ്ഞത് ഞാനിവിടെ വെസ്റ്റേജിൻ്റെ തവിടെ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിലൊഴിച്ചെടുക്കുക വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തത് ഒരു പ്രശ്നവും ഇല്ല നമ്മളെ ചിക്കൻ പൊരുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ട് ഈ എണ്ണൻ്റെ ടേസ്റ്റിൽ ഉണ്ടാകുക അല്ലാതത് വെളിച്ചെണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ നല്ല ജീരകവും പിന്നെ അതേപോലെ ഗ്രാമ്പ് ഒക്കെ ചേർത്തുകൊണ്ട് ആ ഗ്രാമ്പൂൻ്റെയും നല്ല ചിരകത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഈ എണ്ണയ്ക്ക് വരുവുള്ളൂ വലിച്ചെണ്ണക്കായാലും അങ്ങനെ തന്നെ വരുവുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെസ്റ്റിൻ്റെ ഓയിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കൊരാവുന്നതാണ് കുറേ നേരം പൊരിച്ചെടുക്കില്ല ആ മൈദപ്പൊടി ഇട്ടുകൊണ്ടേ പെട്ടെന്ന് കോരാൻ പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തോ ഒരു സിമ്പിളായിട്ടല്ലേ കോരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായി ഏതായാലും ഇതിൻ്റെ മണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മണം വീശിയിട്ട് കുട്ടികൾ ഓടി വരുന്നു പ്രിയപ്പെട്ടവരെ ചോറാകണതിൻ്റെ മുന്നന്നെ ബീഫ് തീർക്കാനുള്ള പരിപാടിയായിട്ട് കുട്ടികൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ചട്ടകം കൊണ്ട് ഒന്ന് കൊടുത്തിട്ട് ആട്ടി വിട്ടൊക്കെയാണ് ചട്ടകം ഭീഷണിപ്പെടുത്തിക്കാണെന്നാണ് പറഞ്ഞു വരണേ കാരണം കുറച്ച് ബീഫുള്ളൂ എല്ലാം കൂടി അഞ്ചാൾക്കാര് തിന്ന അഞ്ചാൾക്കാർ പീസ് ഇട്ട അഞ്ച് പീസ് ആയി അഞ്ചെണ്ണം കൊണ്ട് തികയില പത്തെണ്ണം ചോദിച്ചോ ഈ രണ്ടെണ്ണക്ക് ഓരോരുത്തർ ചോദിച്ചാൽ പത്തെണ്ണയില്ലേ അവിടെ കൊച്ചു കുഞ്ഞെന്നോ വലിയവരെന്നോ ഒന്നും ഇല്ല പോലെ എന്താ വെച്ചാ ഒരാൾക്ക് രണ്ടെണ്ണം കൊടുത്താൽ ഒരാൾക്ക് മൂന്നെണ്ണം കിട്ടണം അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ അതുകൊണ്ട് അത് കൊടുക്കാൻ പോകുന്നില്ലേ നമ്മൾ നമുക്ക് ചോറ് കൂട്ടണം ഞമ്മളെ ബീഫ് വേവിച്ചെടുക്കണം ബീഫ് എന്താ പറയാ കോരിനാണ് നിങ്ങള് കാണുന്നത് ആകെപ്പാടെ കല്ലപ്പില്ല കല്ലപ്പില്ല ബീഫൊക്കെ കോരുന്നെ ചിക്കൻ എന്നൊക്കെ അടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഇത് ബീഫാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ കുക്കർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബീഫാണെന്ന് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ ഓർക്കണം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നതാണ് വീഡിയോ ഒക്കെ അവസാനമെങ്കിലും മിസ്റ്റേക്ക് തിരുത്തും അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങനെ മോന്തി കുത്തി നോക്കി കുത്തിർന്ന മുഖത്തേക്കീർച്ചും വേണക്കോരിക്കോളി ചെറുതായിട്ട് ഇന്ന് ചൂട് പിടിച്ചാൽ മതി വേഗം കോരുക നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ചെറിയൊരു ചതക്കല്ലേ അങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതീക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം ഇതും കൂടി രണ്ടും എണ്ണയും കിടന്ന് കിട്ടുമ്പോൾ ഒരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ചീര കണ്ട് പെരിഞ്ചീര കണ്ട് അതൊക്കെ ഒരു സുമാർ അളവിലങ്ങിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക സാധാ പച്ച മല്ലി ഉണ്ടല്ലോ മല്ലിൻ്റെ മല്ലി മല്ലി കൊത്തമ്പാലി ആ കൊത്തമ്പല്ലി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടെടുക്കാം പിന്നെ ഇവിടെ ഏലക്കായ ഗ്രാമ്പു പട്ട എന്നിവ ഞാൻ ചേർക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിക്കുന്നു ഗ്യാസൊക്കെ അപ്പ്ലോ ഓഫ് ആക്കിയിട്ട് ഗ്യാസ് അങ്ങനെ ഓൺ വെച്ചാൽ അടി അടികരിഞ്ഞി കരിക്കട്ടായി പിന്നെ ഞാൻ ഉത്തരവാദിയല്ല നമ്മൾ ചോറൊക്കെ നമ്മൾ ഊറ്റിയിട്ടുണ്ട് വീണ്ടും കുക്കറിലേക്ക് ആ തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി സെറ്റാക്കി എടുക്കണം നമ്മൾ നേരത്തെ തയ്യാറാക്കി ഈ വറുത്തനിയ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നീക്കൊഴിച്ചെടുത്ത് ആ എണ്ണയോടെ കിണക്ക് എണ്ണോ എണ്ണോടൊക്കെ കുടഞ്ഞുകൊടുത്താൽ ഇതിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കുടഞ്ഞ് യോജിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ബീഫിട്ട് കണ്ട് നല്ലോണം ഇളക്കിക്കൊളി നല്ലൊരു മസാല നല്ലൊരു മന്തി മന്തി എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റപ്പ് മന്തിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടില്ല അത്രക്ക് സൂപ്പറായി എല്ലാവരും ഉണ്ടാക്കിക്കോളി ഞാൻ ഗ്യാരണ്ടി വാറണ്ടി ഞാൻ എല്ലതും ചോട്ടിൽ വന്ന് കമൻറ്റ് ഇടൂ രേഖപ്പെടുത്തോ റീപ്ലൈ തരുന്നതാണ് എന്താ പിന്നെ എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടണില്ല നിങ്ങൾ പറഞ്ഞോളി ടേസ്റ്റില്ലെങ്കിലും പറഞ്ഞോളീ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചത് നന്നായിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ ചോറ് വന്ത്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചോറ് വന്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പ് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മുളകേറിയിട്ടുണ്ടാവും ഈ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുക അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിക്കോരം നല്ല സൂപ്പറാണ് ഈ ഇളക്കി യോജിപ്പിക്കുക ഈ മല്ലിൻ്റെ പെരുംചീരകത്തിൻ്റെ നല്ല ജീരകത്തിൻ്റെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ വിനാഗിരിയുടെ എന്തൊക്കെയാണ് എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റുകൾ വന്നിട്ട് നല്ലൊരു മണം സുഗന്ധം ഇവിടെ നിന്ന് വീശിയിട്ട് അടുക്കളയിൽ നിന്ന് ഒരൊറ്റ കുട്ടികൾ പോകില്ല ആട്ടിവിട്ടൊക്കെയാണ് എന്നിട്ട് പോയത് ഇവിടെ വീണ്ടും പറയുന്നു ഒരു തുള്ളിക്കളറൊക്കെ ആകുക അല്ലേ കുട്ടികളുള്ള വീടല്ലേ കളർഫുൾ കളർഫുള്ളാങ്കിൽ ഓല് തിന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ മതി പറഞ്ഞെടുക്കാറില്ല കുട്ടിയൊക്കെ ചെറുതായിട്ട് കളർ ഉണ്ടെങ്കിൽ ഓല് മന്തിന്ന് പേര് വിളിക്കുകയുള്ളൂ അതുകൊണ്ട് ചെറുതായിട്ട് ഒരു കളർ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക കുറേ ഒന്നും ചേർക്കണ്ട ചെറുതായിട്ട് കൊന്ന് ചേർത്താൽ മതി വെറുതെ കുട്ടി ഇളക്കണ്ണിൽ പൊടിയിട്ടുണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇളക്കി യോജിപ്പിക്കുന്നു ഇനി നമുക്ക് ചേരട്ടയും കൂടി കത്തിച്ചിടണ്ടേ അപ്പോഴല്ല മന്തിൻ്റെ ഒരു സെറ്റപ്പ് വരുള്ളൂ ഇനി നമ്മൾ ആ ബീഫ് വന്തിന് വെള്ളം ഉണ്ടല്ലോ അത് തീക്കൊഴിച്ചെടുക്കണിട്ടോ നിങ്ങൾ കണ്ടില്ലേ ബീഫ് വന് വെള്ളം ഇതീ അത് നിങ്ങൾ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ബീഫ് വന്ത വെള്ളം ഒഴിച്ചെടുക്കുമ്പം കുറേ വെള്ളം പറഞ്ഞു കണ്ട് കൊളാക്കിയെടുത്തിട്ടോ എന്താ വെച്ചാൽ ഇതിനൊരു കറക്റ്റ് വേവുണ്ട് ഇതൊരു മുക്കാൽ വേവിൽ നിൽക്കുകയാണ് അപ്പം അയ്ക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ ചിരട്ട കത്തിച്ചാണ് ചിരട്ട ചിരട്ട കത്തിക്കാൻ ഇങ്ങനെ കത്തിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ചിരട്ട കത്തുമല്ലോ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചട്ടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഗ്യാസമ്മ കൂടെ നോക്കിയാണെങ്കിൽ അരി ചോറിൻ്റെ വള്ളം തിളച്ച് 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 പൊന്തി വന്നാട്ട് അതൊക്കെ അതൊന്നും സാരമില്ല എല്ലാം കൂടി കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട് പിന്നെ കണ്ടോ ഞമ്മളിവിടെ ചട്ടിക്ക് വെച്ചെടുത്തു ഈ ചട്ടിയിലേനിയാ മിന്നാന്ന് ദോശ ഉണ്ടാക്കി ഇനിയത് എങ്ങനെ നന്നാകാനത് ദോശ രാവിലെ ഉണ്ടാക്ക രാവിലെ ഉണ്ടാക്കുക പിറ്റേന്ന് പോയിക്കാണ് മന്തി ഉണ്ടാക്കുക എന്നിട്ട് അതിൽ കരിഞ്ഞ് കരക്കട്ടായ പിന്നെ ദോശ നന്നാവുക നന്നാവില്ല ഇങ്ങനത്തെ ഓരോ പരിപാടി എടുത്തിട്ടാണ് എൻ്റെ ഈ ചട്ടി കൽക്കുൽക്കാകണതേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഞമ്മളിവിടെ ഇത് മൺചട്ടിക്ക് ഇട്ടക്കാണെങ്കിൽ കേടറില്ലേനീ ചട്ടി ചട്ടി നന്നാക്കട്ടോ ചട്ടി നന്നാക്കാൻ പല മാർഗങ്ങളുണ്ട് അത് വേറെ വിഷയം ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കനൽ ഉണ്ടാക്കുകയാണ് നമുക്ക് അന്നാമത്തെ കരി അന്നാന്ന് നടക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത് ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ കാര്യം നടക്കണം അങ്ങനെയാണ് വന്നത് ചിരട്ട കത്തിച്ചാൽ ആ ചട്ടിയായിട്ട് നമ്മൾ ചിരട്ടൻ്റെ കനലും മുഴുവനും വാരിക്കുവാരി വിതറി വെതറാൻ പോവുകയാണ് നേരെ വെതറുന്നോ ചട്ടിയിലേക്കല്ല പാത്രത്തിലേക്ക് വിതറി ഇനി ഇതീ കുറച്ച് ഓയിലൊഴിച്ചെടുക്കുക അപ്പം ഒരു പുക ഇങ്ങനെ വരും നല്ലൊരു പുക എന്താ മോളെ ഇങ്ങനെയൊക്കെ ആ പുക വെറുതെ ഒഴിവാക്കില്ല വേഗം അടച്ച് വെക്കുക ജിയാ എന്താ ജിങ്ങനെ ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ സോറി നിങ്ങൾക്ക് പെട്ടെന്ന് അടച്ചുവയ്ക്കായിട്ട് ഇങ്ങനെ തന്നെ വിരാതിന് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടച്ചു വെച്ചു അങ്ങനെ ഞാൻ അടച്ചു വെച്ചു പിന്നെ നമുക്ക് ഒരു വിസിൽ വരണം ഒരു വെയ്റ്റ് ഇടുക വിസിൽ വരിക പെട്ടെന്ന് തന്നെ വിസിൽ വന്നോട്ടെ തീ അങ്ങോട്ട് ഫുള്ളിൽ ഇട്ടാളി നമ്മൾ ഈ ബീഫ് കണ്ട വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് അതിൽ വെള്ളം ഉണ്ടാവും ഇന്ത്യയിൽ വെള്ളം ഉണ്ടായി അതുകൊണ്ട് കണ്ടോ പിന്നെ ബീഫ് കണ്ട വെള്ളം കുറച്ചും കൂടി ബാലൻസ് ഉണ്ടെങ്കി അത് ഞാൻ ഒഴിവാക്കാൻ പോയില്ല അതിൽ നമുക്ക് ഉരുളങ്ങി അങ്ങ് പുങ്ങിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മളെ വെന്ത മന്തി മന്തി വെന്തു എന്നാണ് പറഞ്ഞു വരുന്നത് വന്ത മന്തിൻ്റെ കുക്കറിനെ മൂടി തുറന്നു ആവി കളഞ്ഞു സെറ്റാക്കി എടുത്തു കുട്ടികളാണെങ്കിൽ അടുക്കളയിൽ നിന്നും പോണില്ല എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും കഴിയണില്ല ഉൾക്കതിൻ്റെ മണം അങ്ങോട്ട് വീശിയിട്ട് കുക്കർ അങ്ങോട്ട് വിസിൽ വന്നത് ഓർമ്മയില്ല പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്ത് കാട്ടിക്കുട്ടിയൊക്കെ ഇല്ലാത്തത് ആബിൻ്റെ കട്ടിക്കുട്ടലാണെന്ന് എനിക്ക് പറഞ്ഞ് വരാറുള്ളത് ഞാനെന്തൊക്കെ കാട്ടിക്കുട്ടി കണ്ട് കുക്കർ അങ്ങോട്ട് കൂക്കിക്കുന്നത് അത്രയും ഓർമ്മയല്ല കുട്ടികളെ മുന്തി തിരക്കിയിട്ടേ ഒലിക്ക് ചോറുമാണം ചോറുമാണോ വേറെ വറുത്താനും ഒലിക്കില്ല അങ്ങനെ ഞാൻ ദിക്ക മല്ലിൻ്റെ അല്ല ഇട്ടു മല്ലിൻ്റെ വെറു വെറുതെന്ന് വറുത്ത് കോരീനെ പിന്നെ ആ പച്ചമുളക് കൂട്ടാണെങ്കിൽ കാണുന്നത് പച്ചമുളക് ഞാൻ നേരത്തെ വറുത്ത് കോരീനെ പച്ചമുളക് വന്ന് അതിനുശേഷം ഇട്ട കൊടുക്കണം കേട്ടോ വിസിൽ വന്നാൽ എടുക്കുക പിന്നെ കുറേ ആവി അങ്ങോട്ട് ഒഴിവാക്കുക ഒഴിവാക്കട്ടോ നമ്മൾ നേരെ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ പൊന്തിച്ച് കാണാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആവി പോകുമല്ലോ അങ്ങനെ മുക്കാലും ആവി കളഞ്ഞിട്ട് കാൽഭാഗം ആവി നിർത്തി ആ ആവിയിൽ തുറന്നെടുത്തിട്ടാണ് ഈ കാണുന്നത് അങ്ങനെ കറക്റ്റ് ില് വന്ന് കിട്ടും എന്നൊക്കെയാണ് പറയണത് അന്നത്തെ ദിവസമല്ല പിറ്റേന്ന് അന്നമോളുടെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു അന്നമ്മോളുടെ ഫ്രണ്ട്സ് വന്നു അപ്പോൾ ഓലോട് ഞാൻ പറഞ്ഞു ഓലെന്തൊക്കെ കയ്യിലൊക്കെ പൊത്തി ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പം ഞാൻ ഓലോട് പറഞ്ഞ് ഇങ്ങള് വീഡിയോ എടുത്തില്ല ഒന്നും കൂടി നേരിക്ക് ഒന്ന് എന്ന് പറഞ്ഞ് നേരെ വരുത്തിയതാണ് അപ്പം ആ വരവില് ഓല് സെലാം പറയാൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടി ഇങ്ങോട്ട് വരും നമുക്ക് സലാം പറഞ്ഞ അകത്തേക്ക് കയറി സ്വാഗതം പറഞ്ഞ് കയറാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സലാം പറഞ്ഞു ആ ഞാനല്ല സലാം പറഞ്ഞു അവർ സലാം പറഞ്ഞു സ്വാഗതം പറഞ്ഞു അകത്തേക്ക് കയറി അവർക്ക് ചടച്ചോ എന്തോ ആകും വീഡിയോ കിട്ടും അവരുടെ കൂട്ടക്കാര് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ എടുത്തതാണ് ഒൽക്കും കാണാലോ എന്ന് വിചാരിച്ചെടുത്തതാണ് എന്താണ് വർത്താനം സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു കുട്ടികൾ ഫ്രണ്ട്സായി വന്നത് കൊണ്ട് ഇവിടെ ആൺ പിള്ളേർ ആൾമാറിൻ്റെ ഉള്ളൊക്കെ എന്താ ഇങ്ങനെ കായാൽ ഞാൻ ഇവനെ ഭൂ ഭൂമിയിൽ മൊത്തം മുങ്ങി തപ്പീനെ ബാലവീർ വന്ന് ഇവനെ അൾമാറിൻ്റെ ഉള്ളിൽ കിട്ടണമെന്നാണ് പറഞ്ഞു വരുന്നത് ആരാണ് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവൻ ആൾമാറിൻ്റെ ഉള്ളൊക്കെ അറിയിക്കണം ചെറിയ കുട്ടിയാണെങ്കിൽ കൊച്ചു കുഞ്ഞാണെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഇത് കൊച്ചു കുഞ്ഞല്ല പത്ത് പതിനഞ്ച് വയസ്സായൊരു പോത്ത് എന്ത് ചെയ്യാനാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്താൽ ഒരുത്തനാണെങ്കിൽ മുറ്റത്തേക്കോട്ടുന്നു ഞാൻ പറഞ്ഞിനി എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് നണ്ണു വെറുതെ പറഞ്ഞതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവമാണ് അതോട് പറഞ്ഞു ഏതാണ് വെറുതെ അലമ്പുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പറ്റിയത് നടക്കൂലെന്നൊക്കെ പറഞ്ഞു വെറുതെ കച്ചറുണ്ടാക്കും അപ്പം അതിനകുല എന്ന് വിചാരിച്ചു നല്ലൊരു പായസം ഉണ്ടാക്കി പല്ല് കുറുക്കി 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 എടുത്തിട്ടുള്ള നല്ല സേമിയ പായസം അടിപൊളി ടേസ്റ്റ് എന്നെ കുടിച്ചിട്ട് അവർ ഒന്നും മിണ്ടിയില്ല എന്നാലും അവരോട് ഞാൻ ചോദിച്ചു നല്ല ടേസ്റ്റുള്ള പായസം ഒന്ന് അപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ എടുത്താണ് വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ പായസത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ സമർപ്പിക്കുന്നതാണെന്നാണ് അറിയിക്കുന്നത് ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ തന്നെ ലോങ്ങായി വലിഞ്ഞ് നീണ്ട് വലിഞ്ഞ് പോകുന്നു അപ്പൊ എന്താ വർത്താനം എല്ലാവർക്കും സുഖമല്ല നിങ്ങളെന്റെ വീഡിയോ കാണാൻ നിരന്തരം ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന്റെ ബട്ടൺ നിക്കിപ്പിടിച്ച ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുന്നു അവർ ടേസ്റ്റ് നല്ല ഉണ്ടോന്നൊക്കെ അവരുടെ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നു പായസം സൂപ്പറാണ് ആ സത്യം അവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ ഇന്റെ വീഡിയോ അതിന്റെ പക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച പ്രത്യേകം കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി ആ പോകുന്ന കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ദിവസം ഇതുപോലെ വരേണ്ടി കുട്ടികളെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി നിങ്ങളെ കണ്ടതിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നതിലൊക്കെ സന്തോഷമായി ഇനി അടുത്തൊരു വീഡിയോ കാണാം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് ഓക്കേ ബൈ